ദക്ഷിണാഫ്രിക്ക എതിരായ മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് അഞ്ച് വിക്കറ്റിന് തോറ്റിരുന്നു. മഴ വില്ലനായ മത്സരത്തിൽ ഭാഗ്യം ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ തുണച്ചു. പിച്ചിലെ അനുഭവസമ്പത്ത് കുറവ് ഇന്ത്യക്ക് തിരിച്ചടിയായെന്ന് വരെ പറയാം. ഇന്ത്യയുടെ തോൽവിക്ക് പല കാരണങ്ങളും പറയാൻ സാധിക്കും. ഇതിൽ പ്രധാന കാരണങ്ങളിലൊന്ന് പ്ലേയിംഗ് ഇലവൻ തിരഞ്ഞെടുപ്പിലെ പാളിച്ചയാണെന്ന് വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും സൂപ്പർ താരവുമായ ഗൗതം ഗംഭീർ. ശ്രേയസ് അയ്യരുടെയും രവി ബിഷ്ണോയെയും കളിപ്പിക്കാതിരുന്നതിനെയാണ് ഗംഭീർ ചോദ്യം ചെയ്യുന്നത്. ശ്രേയസ് അയ്യരെ എന്തുകൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് എനിക്കറിയില്ല. അവസാന മത്സരത്തിൽ മാച്ച് വിന്നിംഗ് 50 നേടിയ താരമാണ് ശ്രേയസ്. എന്നിട്ടും എന്തിനാണ് ശ്രേയസിനെ പുറത്തിരുത്തിയത്? ഇന്ത്യൻ ടീം മാനേജ്മെന്റാണ് ഇക്കാര്യത്തിൽ വ്യക്തത നൽകേണ്ടതെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനിലേക്ക് രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും എത്തിയപ്പോൾ രവി ബിഷ്ണോയ് പുറത്താവുകയായിരുന്നു. ഇന്ത്യ 2020 ലോകകപ്പിലേക്ക് ബിഷ്ണോയിയെ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ അവസരം അദ്ദേഹത്തിന് നൽകേണ്ടതായുണ്ട്. T20 ലോകകപ്പ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിൽ ബിഷ്ണോയി അവസരം അർഹിക്കുന്നുണ്ട്. അവസാന ഓസീസ് പരമ്പരയിൽ ബിഷ്ണോയ് ഗംഭീര പ്രകടനമാണ് നടത്തിയതും മികച്ച ലൈനും ലെങ്തും വേഗവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ബിഷ്ണോയിയുടെ പന്തുകൾ നേരിടാൻ ബാറ്റ്സ്മാൻമാർക്ക് പ്രയാസമാണ് എന്നും ഗംഭീർ പറഞ്ഞു. മറ്റൊന്ന്, ഏകദിന ലോകകപ്പിന് ശേഷം മനസ്സു തുറന്ന് നായകൻ രോഹിത് ശർമ്മ. മുംബൈ ഇന്ത്യൻസ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് രോഹിത് സംസാരിച്ചത്. ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവി താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നുവെന്ന് രോഹിത് വ്യക്തമാക്കി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കൊരുങ്ങുന്ന രോഹിത് പറയുന്നത് ഇങ്ങനെ: ഏകദിന ലോകകപ്പ് മത്സരങ്ങൾ കണ്ടാണ് ഞാൻ വളർന്നത്. ഏകദിന കിരീടം നേടിയെടുക്കാനാണ് ഞങ്ങൾ ഇത്രയും നാൾ ശ്രമിച്ചത്. ആഗ്രഹിച്ചത് ലഭിച്ചില്ലെങ്കിൽ അത് വളരെയധികം നിരാശയുണ്ടാക്കും. സ്വപ്നം കണ്ടത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്കും ബുദ്ധിമുട്ട് തോന്നി. ലോകകപ്പ് നഷ്ടത്തിന് ശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കുടുംബവും സുഹൃത്തുക്കളൊക്കെയാണ് കാര്യങ്ങൾ ലളിതമാക്കിയത്. ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കാര്യമായിരുന്നത്, പക്ഷേ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നും രോഹിത് കൂട്ടിച്ചേർത്തു.